സ്കൂൾ കലോത്സവം ഒഴിവാക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി കലാകാരന്മാരുടെ കൂട്ടായ്മ. 3 ലക്ഷത്തോളം പേരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് ഇവർ കത്തു നൽകി. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 162 ഉപജില്ലകളിൽ LP, UP, HS ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 333 മത്സര ഇനങ്ങളുണ്ട്. ഇതിൽ 220 എണ്ണം പരിശീലകരുടെ ആവശ്യമുള്ളതാണ്. കുറഞ്ഞത് 180,000 പേരാണ് ഇതിനായി പ്രവർത്തിക്കുന്നത്. നൃത്ത ഇനങ്ങളിലെ സാങ്കേതിക സഹായികളുടെയും തുന്നൽക്കാരുടെയും സാധനങ്ങൾ വാടകയ്ക്ക് നൽകുന്നവരുടെയും ഒക്കെ എണ്ണം ഉൾപ്പെടുത്തുമ്പോൾ ഇത് 5.5 ലക്ഷത്തോളം ആകുമെന്നാണ് കലാകാരന്മാരുടെ കണക്ക്. അതിൽ 2 ലക്ഷത്തോളം ആളുകൾ ഈ കലോത്സവം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കലാപ്രവർത്തനത്തിലൂടെ മാത്രം ജീവിക്കുന്നവരാണ്. മറ്റു വരുമാന മാർഗ്ഗങ്ങളില്ല അവർക്കാർക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു വർഷത്തേക്ക് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ അവർ നല്ല ബുദ്ധിമുട്ടിലാകും. കാരണം 6 മാസത്തെ കലാപരിപാടികൾ കൊണ്ട് അടുത്ത 6 മാസത്തേക്കുള്ളത് സമ്പാദിച്ചു വെച്ചിട്ട് ജീവിക്കുന്നവരാണ് എല്ലാവരും. കലാകാരന്മാരുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കി ആർഭാടം ഒഴിവാക്കി മത്സരങ്ങൾ മാത്രമായി കലോത്സവം നടത്താൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കലാകാരന്മാർ മാത്രം 1 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടെന്ന് നിർബന്ധിതമാക്കിയിരിക്കുന്നു സർക്കാർ. മറ്റുള്ളവർക്ക് ബസ്സുകാർക്ക് നാളെ വണ്ടിക്കാഴ്ച വരും, പെയിന്റർക്ക് നാളെ പണി തുടങ്ങും, കൃഷിക്കാർക്ക് നാളെ തൂമ്പെടുത്ത് പണിയാം. ഇക്കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കലാകാരന്മാർ സർക്കാരിന് നിവേദനം നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.